നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യയെ തകർക്കാനായി പാകിസ്ഥാൻ പല തവണയാണ് പദ്ധതികൾ മെനഞ്ഞു കൂട്ടിയിട്ടുള്ളത്. ഇതിലെല്ലാം വളരെ ശക്തമായ പ്രതിരോധം തന്നെയാണ് നമ്മുടെ സുരക്ഷാ സേന തീർത്തത്. ഇപ്പോൾ അവർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളിൽ അവർ നമ്മളെ പഴിക്കുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഇപ്പോൾ ജമ്മു കാശ്മീരിലെ വ്യോമതാവളത്തിൽ ഭീകരർ ഡ്രോൺ ആക്രമണം നടത്തിയത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ പാകിസ്ഥാൻ്റേത് തന്നെയാണ്. ഇതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ പാകിസ്ഥാനെതിരെ പഴി ചുമത്തുമ്പോൾ ഇപ്പോൾ തിരിച്ചടിക്കാനായി മറ്റൊരു മാർഗം അവർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഭീകരരെ പലതവണയായി കയറ്റുമതി ചെയ്തിട്ടുള്ള മുംബൈ ഭീകര ആക്രമണത്തിലടക്കം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭീകര സംഘടനയായിട്ടുള്ള ലഷ്കർ ഈ തൈബയുടെ അതുപോലെ തന്നെ ജമാഅത്തുള്ള അവ എന്നിവിടെ മേധാവിയുമായിട്ടുള്ള പാകിസ്ഥാനിലെ കൊടും കുറ്റവാളിയും ഭീകരനുമായിട്ടുള്ള ഹാഫിസ് സയ്യിദിൻ്റെ ലാഹോറിൻ്റെ വീടിന് മുന്നിൽ അടുത്തിടെയായിരുന്നു സ്ഫോടനം നടന്നത്. ഈ ഭീകരനെ മടയിൽ കയറി തന്നെ ഇത്തരമൊരു സ്ഫോടനം നടത്തിയത് ഇന്ത്യയുടെ ചാര സംഘടനയായിട്ടുള്ള റോ ആണെന്ന് ആരോപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ജൂൺ 23-നായിരുന്നു ഹാഫിസ് സയ്യിദിൻ്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നത്. കാറിലെത്തിച്ചിട്ടുള്ള സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമികമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ സാധിച്ചത്. ഹാഫിസിൻ്റെ വസതിക്ക് സമീപമുണ്ടായിട്ടുള്ള സ്ഫോടനത്തിൽ ഏകദേശം 3 പേർ കൊല്ലപ്പെടുകയും 24-ഓളം പേർക്ക് പരിക്കേൽക്കുകയും അന്ന് ചെയ്തിരുന്നു. അന്നേ ദിവസം തന്നെ ഇതിനു പിന്നിൽ ഇന്ത്യയുടെ കരങ്ങളാണെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ആരോപിച്ചിരുന്നത്. പാകിസ്ഥാൻ്റെ ലാഹോറിൽ കൊടും തീവ്രവാദി ഹാഫിസ് സയ്യിദിൻ്റെ വസതിക്ക് സമീപം 23-ാം തീയതി നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇപ്പോൾ ഇന്ത്യയുടെ ഗവേഷണ വിശകലന വിഭാഗമാണെന്നാണ് ഇപ്പോൾ ഏകദേശം സ്ഥിരീകരിച്ചൊരു മട്ടിൽ പാകിസ്ഥാൻ ഇരിക്കുന്നത്. ഭീകരവാദികൾക്ക് പാകിസ്ഥാൻ സർക്കാർ നൽകുന്ന പിന്തുണയ്ക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധമുയർന്ന ഈയൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളുമായി പാകിസ്ഥാനിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൊയ്ദ് യൂസഫ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെതാണ് ഇപ്പോഴത്തെ പുതിയ ആരോപണവും. ഇമ്രാൻഖാന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാൻ ഇപ്പോൾ ഇദ്ദേഹവും രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരമന്ത്രിയായിട്ടുള്ള ഫവാദ് ചൗധരി, പഞ്ചാബ് പോലീസ് മേധാവി ഇനാം ഖാനി എന്നിവരോടൊപ്പം പത്രസമ്മേളനത്തിൽ സംസാരിച്ച യൂസഫ് ലാഹോർ സ്ഫോടനത്തിൻ്റെ സൂത്രധാരൻ ഒരു ഇന്ത്യൻ പൗരനാണെന്നും രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോയ്ക്ക് ആ വ്യക്തിയുമായി ബന്ധമുണ്ടെന്നും ആരോപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലാഹോറിൽ നടന്നിട്ടുള്ള ഈ പ്രത്യേക സംഭവത്തിൻ്റെ സാമ്പത്തിക ടെലിഫോൺ രേഖകൾ ഉൾപ്പെടെയുള്ള വ്യക്തമായ തെളിവുകളും രഹസ്യാന്വേഷണവും തങ്ങളുടെ പക്കലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്രമണത്തിൽ ഇന്ത്യയ്ക്കുള്ള പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത്തരത്തിൽ ഈയൊരു ആക്രമണത്തിൻ്റെ സൂത്രധാരനിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഫോറൻസിക് വിശകലനത്തിൻ്റെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും സഹായത്തോടെ പ്രധാന സൂത്രധാരനെയും ഹാൻഡിൽമാരെയും തിരിച്ചറിഞ്ഞതായിട്ടാണ് ഇപ്പോൾ യൂസഫ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് നേരെ നടത്തിയിട്ടുള്ള ഡ്രോൺ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ഇതിനു പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിവ് സഹിതം ഇന്ത്യ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ പ്രതിരോധ മാർഗമായിട്ട് ഇപ്പോഴത്തെ ഈയൊരു ആരോപണവുമായി കയ്യിലുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ സംഭവിച്ച ലാഹോർ സ്ഫോടനത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയതിന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇമ്രാൻഖാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുകയും ഇന്ത്യയുടെ മുഖം ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. പഞ്ചാബ് പോലീസിൻ്റെ തീവ്രവാദ വിരുദ്ധ വകുപ്പിൻ്റെ ഉത്സാഹത്തെയും വേഗതയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ എല്ലാ സിവിൽ സൈനിക രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മികച്ച ഏകോപനത്തെയും അഭിനന്ദിക്കുന്നു. ഇങ്ങനെയായിരുന്നു തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഇതുവരെയും പ്രതികരണങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല. അതേപക്ഷം ഇനിയും പ്രകോപനപരമായിട്ടുള്ള മാർഗങ്ങൾ എന്തെങ്കിലും സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസത്തെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യൻ സേനയും അറിയിച്ചിട്ടുള്ളത്. ലാഹോർ സ്ഫോടനത്തിൽ ഇന്ത്യക്ക് നിർണായക പങ്കുണ്ടെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അന്നു മുതലേ പ്രതികരിച്ചിരുന്നത്. അന്താരാഷ്ട്ര ഭീകരനും ലഷ്കർ തീവ്രവാദ നേതാവുമായിട്ടുള്ള ഹാഫിസ് സയ്യിദിൻ്റെ വീടിന് സമീപം നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് പങ്കുണ്ടെന്നാണ് ഇമ്രാൻഖാൻ്റെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലും. ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പഠനം അന്ന് തന്നെ ലാഘവത്തോടെ തന്നെ നമ്മൾ എടുത്തതായിരുന്നു. ലാഹോറിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇമ്രാൻഖാൻ്റെ ആരോപണം പുറത്തുവിട്ടത്. വ്യക്തമായ തെളിവുകൾ ലഭിക്കുന്നതിന് മുന്നേ തന്നെ ഇത്തരമൊരു കുറ്റം ഇന്ത്യക്ക് മേൽ ചുമത്തുകയാണ് അന്ന് ചെയ്തത്. അന്നു മുതൽ തന്നെ കുറ്റവാളി ആരായിരിക്കണമെന്നുള്ളത് നേരത്തെ കൂട്ടി അവർ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ലാഹോറിൽ നടന്നിട്ടുള്ള സ്ഫോടനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായി അന്വേഷണ സംഘത്തോട് അന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അന്വേഷണത്തിൽ രാജ്യത്ത് തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധമുണ്ടെന്നും അവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ തീവ്രവാദ സംഘടനകൾക്ക് ഈയൊരു ആക്രമണത്തിൽ പങ്കുണ്ടെന്നാണ് ഇമ്രാൻഖാൻ അന്നേ കുറ്റപ്പെടുത്തിയത്. യു എൻ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഭീകരനാണ് ജമാഅത്തെ ഉദ്ധവ നേതാവ് കൂടിയായിട്ടുള്ള ഹാഫിസ് സയ്യിദ്. മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരനായിട്ടുള്ള ഇയാളെ നിയമ നടപടികൾ നേരിടാൻ വിട്ടു നൽകണമെന്ന് ഇന്ത്യയും പലവട്ടമായി ആവശ്യപ്പെട്ടിരുന്നു. ഇയാളുടെ സമീപത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള സ്ഫോടനം സയ്യിദിനെ ലക്ഷ്യം വെച്ചതാണെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. ഇത്തരത്തിലുള്ളൊരു ഭീകരനെതിരെ നടന്നിട്ടുള്ള സ്ഫോടനത്തെയാണ് ഇപ്പോൾ വെള്ളപൂശാനായി പാകിസ്ഥാനും ശ്രമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.